ഷെർപ്പ നേപ്പാൾ ഭാഗത്തുള്ള കുറച്ച് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ടൂറിസ്റ്റിനെ എവറസ്റ്റിൻ്റെ സമ്മിറ്റിലെത്തിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാർ. അങ്ങനെ നമ്മുടെ ഇഷ്ടപ്പെട്ട സമ്മിറ്റിലേക്ക് നമ്മളെ എത്തിക്കാൻ സഹായിച്ച ഒരു വണ്ടിയാണ് ഹിമാലയൻ. ഒരുപക്ഷെ റോയൽ എൻഫീൽഡിനെ തന്നെ അതിൻ്റെ സമ്മിറ്റിലെത്തിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്ത ഒരു ബൈക്കാണ് ഹിമാലയൻ. ആ ഒരു ബൈക്കിൻ്റെ രണ്ടാമത്തെ ജനറേഷനാണ്. ഇതിൻ്റെ എഞ്ചിന് റോയൽ എൻഫീൽഡ് തന്നെ പേരിട്ടിരിക്കുന്നത് ഷെർപ്പ എന്നാണ്. ഇസ് ഇറ്റ് ഡൂയിങ് ഇറ്റ്സ് ജസ്റ്റിസ്? നമുക്ക് ഈ വീഡിയോ നോക്കാം. വെൽക്കം ടു ദ റിവ്യൂ ഓഫ് ദ റോയൽ എൻഫീൽഡ് 50. പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ ഈ ബൈക്കിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. എല്ലാം കൂടെ ഹരിച്ചും കുടിച്ചും നോക്കുന്നൊരു സമയത്ത് വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്. വണ്ടിക്ക് വൈബ്രേഷൻ എവിടെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻ എല്ലായിടത്തും ഉണ്ട്. കയറി വരുന്ന ഒരു സമയത്താണ് ഇപ്പോൾ 6th ഗിയറിലെ. യെസ്, ആ 90 കഴിയുമ്പോഴാണ് ഒരു കിക്ക് വരുന്നത്. ഇതെൻ്റെ രണ്ടാമത്തെ വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടി ഒരു വൈറ്റ് കളറായിരുന്നു. ഇത് രണ്ടാമത്തെ വണ്ടിയാണ്. ആദ്യത്തെ വണ്ടിക്കുള്ള ഒരു മേജർ ഇഷ്യൂ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് വണ്ടികൾ നിന്നാൽ ഞാനൊരു ട്വിൻ സിലിണ്ടർ 650 മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഹിമാലയൻ എടുക്കുന്നത്. വാട്സ് അപ്പ് യൂട്യൂബ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കയ്യിലുള്ളത് ഹിമാലയൻ്റെ 450 ആണ്. ഏറ്റവും പുതിയ ബൈക്ക്. ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു വണ്ടി കിട്ടിയത്. അതിൻ്റെ ഒരു കാരണം, ഫസ്റ്റ് റൈഡ് മണാലി ചെയ്യാൻ പറ്റിയില്ല, അതിനുശേഷം ഗോവയിൽ ഓടി ചെയ്യാൻ പറ്റിയില്ല. ഫൈനലി നമുക്ക് വണ്ടി കിട്ടി, രണ്ടാഴ്ച വെച്ചു. ഇപ്പം ബൈന ഒരു 1800 കിലോമീറ്റർ ഓടി ഇന്നത്തേക്ക്. ഇത് നാളെയും കൂടെ ഞാൻ ഒരു റൈഡിന് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഒരു 2000 കിലോമീറ്റേഴ്സ് ഡെഫിനറ്റ്ലി ഓടുന്നുണ്ട്. അതിന് ശേഷമുള്ള എൻ്റെ ഒരു റിവ്യൂ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യുമ്പോൾ ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു ഇതൊരു ഓൾമോസ്റ്റ് ഒരു യൂസർ റിവ്യൂ പോലെ തന്നെ ചെയ്യണമെന്ന്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വെച്ചിട്ട് ചെയ്തത്. 2-3-4-5 ദിവസം ഒന്നും പോരാ, എനിക്ക് രണ്ടാഴ്ച മിനിമം വേണം 2000 കിലോമീറ്റർ ഓടണം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം എൻ്റെ ഈ ഡീറ്റെയിൽഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യത്തത് റോയൽ എൻഫീൽഡിന് ഭയങ്കര പൊക്കി പറയുന്ന ഒരു റിവ്യൂ ആയിട്ട് ഇത് കാണരുത്. ഒരുപാട് റിവ്യൂസ് ഞാൻ കണ്ടു, അവരാരും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അവരൊക്കെ ഫസ്റ്റ് റൈഡ് ഇംപ്രഷനാണ് ചെയ്തത്. ആ ഒരു സമയത്ത് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിട്ടൊക്കെ ആൾക്കാർ വണ്ടി ഓടിക്കുന്നുണ്ട്. എൻ്റെ ഈ ഒരു റിവ്യൂ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട്, ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട്. അപ്പം മൊത്തത്തിൽ എങ്ങനെ ഫീൽ എന്ന് വെച്ചാൽ, ഈ പോസിറ്റീവ്സും നെഗറ്റീവ്സും ചേർന്ന് നോക്കുമ്പോൾ എനിക്കൊരു മൊത്തം പോസിറ്റീവ് ഫീലാണല്ലോ. പക്ഷേ ആവശ്യത്തിലേറെ നെഗറ്റീവ്സും ഞാൻ ഈ വണ്ടിയിൽ കാണുന്നുണ്ട്. അപ്പം ഇതൊരു ഫാൻ ബേസ് റിവ്യൂ അല്ലെങ്കിൽ ഒരു ഫാനിന് വേണ്ടിയുള്ള റിവ്യൂ ഒന്നുമല്ല, പക്ക ഒരു യൂസറിന് വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങൾ ഈ ഒരു വണ്ടി വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ശരിയാണെന്നും കൂടെ നിങ്ങളൊന്ന് പറഞ്ഞു തരണം എനിക്ക് കമൻറ്റ് സെക്ഷനിൽ. പിന്നെ രണ്ടാമത്തത്, ഹിമാലയൻ 411 എന്ന് പറയുന്നൊരു സാധനം മൂവ് ആയി. അത് നിങ്ങളുടെ എക്സ് ആണെന്ന് കരുതി നിങ്ങളതിനെ മാറ്റിവെക്കുക. അതിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിൻ്റെ ക്യാരക്ടറൊക്കെ നല്ലതായിരുന്നു, കുഴപ്പമില്ല. ബട്ട് ഇറ്റ് ഹാസ് ബീൻ മൂവ്ഡ് ഔട്ട്. ലെറ്റ്സ് മൂവ് ഓൺ ടു അവർ കറൻറ്റ് ഗേൾ ഫ്രണ്ട്. അങ്ങനെ വേണം എനിക്ക് പറയാൻ. കാരണം അത് കഴിഞ്ഞു, ഈ പുതിയതിനെ നോക്കുക. കാരണം ഒരുപാട് പേര് കരയുന്നുണ്ട്, അയ്യോ പഴയ വണ്ടി ഭയങ്കര ഭംഗിയായിരുന്നു, പഴയ വണ്ടിക്ക് ടോർക്ക് കൂടുതലാണ്, പഴയ വണ്ടി ഭയങ്കര സംഭവമായിരുന്നു എന്നൊക്കെ. ഇതെല്ലാം വണ്ടി ഡിസ്കണ്ടിന്യൂ ചെയ്യുമ്പോഴും നമ്മൾ പറയുന്നതാണ്. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലെറ്റ്സ് കീപ് ദാറ്റ് ടോപ്പിക് അപാർട്ട്. പിന്നെ ഇതിനകത്ത് കമ്പാരിസന് വേണ്ടിയിട്ട് ഞാൻ പഴയ ഹിമാലയൻ എടുക്കുന്നതാണ്. വണ്ടിയുടെ ഫസ്റ്റ് ഡീറ്റെയിലേക്ക് കിടക്കാം, അതായത് ലുക്സ് എങ്ങനെയുണ്ടെന്നുള്ളത്. എനിക്ക് ആക്ച്വലി ഈ ഒരു വണ്ടി കണ്ട് ഇഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പലർക്കും അതും കൂടെ ദഹിക്കുന്നില്ല, കാരണം ആ ഒരു പണ്ടത്തെ ഒരു ബോക്സി ടാങ്കും ചെറിയ ബൈക്കൊക്കെയാണ്. ഈ ബൈക്ക് വളരെ വലുതാണ്. ഇതൊരു വേഴ്സസ് 650 അല്ലെങ്കിൽ ഒരു വി സ്ട്രോം 650 ഒക്കെ ഒരു വീൽ ബേസിലുള്ള ഒരു വണ്ടിയാണ്. ഭയങ്കര ആ വീൽ ബേസ് നല്ല റൈഡിങ്ങിനും കംഫർട്ടൊക്കെ തരുന്നുണ്ട്. അപ്പോൾ വലിയൊരു വണ്ടിയാണ് ഇത്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിന് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ട്രെയ്റ്റ്സും കാണുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നത് ഒരു ബീഫ്ഡ് അപ്പ് എക്സ്പേർട്സ്, അതായത് എക്സ്പേർട്സ് ഒന്ന് ജിമ്മിലൊക്കെ പോയി സംഭവം കുട്ടപ്പനായി വന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ബിക്കോസ് പഴയ റോയൽ എൻഫീൽഡിൽ നിന്ന് ഒരു ഇൻസ്പിറേഷനും ഇല്ലാത്തൊരു വണ്ടിയാണ്. ഇനി നമുക്ക് വണ്ടിയിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഹെഡ്ലൈറ്റ് കാണാം. ഇത് നമ്മൾ ഇൻ്റർസെപ്റ്റ് 650 കണ്ടിട്ടുള്ളതാണ്. സെയിം ഫീഡ്ബാക്ക്, അതായത് വളരെ മോശമായ ഒരു ഹെഡ്ലൈറ്റ്. ഓക്സിലറി ലൈറ്റ്സ് എന്തായാലും വേണം. പിന്നെ അവിടെ മേലെ ഒരു വിൻസ്ക്രീൻ കാണാം. അപ്പോൾ പഴയ ഹിമാലയൻ്റെ വിൻസ്ക്രീനിൽ ഞാൻ റിപ്പോർട്ട് ചെയ്തൊരു പ്രോബ്ലം ആയിരുന്നു, അതായത് ഒരു 80 അതിൻ്റെ മേലെയൊക്കെ സ്പീഡ് പോകുന്നൊരു സമയത്ത് അതൊരു പ്രത്യേകതരം വിൻ പാറ്റേൺ ഉണ്ടാക്കി ഇങ്ങനെ മുഖത്തടിക്കുന്ന പോലെ ഫീൽ ചെയ്യും. ഇതിനകത്ത് അതില്ല. ഒരു 80-90 കഴിയുമ്പോൾ നമ്മൾ നേക്കഡ് ബൈക്ക് ഓടിക്കുന്ന പോലെ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് കംപ്ലീറ്റ്ലി എക്സ്പോസ് ആയിരിക്കുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ ഈ മുഖത്തടിക്കുന്ന ഫീൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ടാണ് ഹൈ സ്പീഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ബീക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ കുറച്ച് ഫ്ലിംസി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിലും മറിഞ്ഞടിച്ച് വീണ സമയത്ത് ഇതൊന്നും പൊട്ടിപ്പോയിട്ടില്ല. പിന്നെ ഈ ഒരു ക്രാഷ് ബാസ് കാണാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ക്രാഷ് ബാർ മാത്രം മതി ഈ ഒരു ബൈക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ. 1-2 തവണ നല്ലതുപോലെ വീഴുണ്ടായി, അതായത് ഓഫ് റോഡ് ചെയ്യുന്നൊരു സമയത്ത് ഈ ക്രാഷ് ബാസും ആ ഹാൻഡിൽ ബാറിൻ്റെ മുകളിലായിട്ടാണ് നിന്ന്. വേറെ പരിക്കുകളൊന്നും പറ്റിയില്ല, ഐ മീൻ ടാങ്കിനൊന്നും പരിക്ക് പറ്റിയില്ല. ഗിയർ ലിവറൊക്കെ ബെൻഡായി പോയിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ ശരിയാക്കി എടുത്തു. ഇപ്പം ഷോർട്ട് സസ്പെൻഷനാണ് ഇതിൻ്റെ മുകളിൽ വരുന്നത്. ലോങ് ട്രാവൽ സസ്പെൻഷനാണ്, വളരെ നല്ല സസ്പെൻഷനാണ് റോഡിൽ യൂസ് ചെയ്യാൻ, ഓഫ് റോഡിൽ യൂസ് ചെയ്യാനൊക്കെ. പക്ഷേ ഈവൻ അതിനും കുറച്ച് പ്രശ്നങ്ങളുണ്ട്. വണ്ടി ഓടിക്കുന്ന സമയത്ത് ഞാൻ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. സ്പോക്ക് വീൽസ് ആണ് വരുന്നത്, ഇപ്പോൾ ട്യൂബ്ലെസ് വേരിയൻ്റ് അവൈലബിൾ അല്ല. ബ്രേക്സ് അടിപൊളിയാണ്, കിടിലും 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 ബ്രേക്സ് ആണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ അവിടെ നമുക്ക് റേഡിയേറ്റർ കാണാം.
അതായത് റോയൽ എൻഫീൽഡിൻ്റെ സിംഗിൾ സിലിണ്ടർ ബൈക്കിലെ ആദ്യത്തെ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ. ഞാൻ പറഞ്ഞു ആക്ച്വലി ഒരുപാട് പേരുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു മോനെ കിഡിലെ എഞ്ചിനാണ് ഓടിച്ചു നോക്കണമെന്നൊക്കെ. പക്ഷേ ആദ്യത്തെ ദിവസം ഈ വണ്ടി കിട്ടിയ സമയത്ത് ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഗോവിന്ദൻകുട്ടി കുട്ടി പുള്ളി ചെയ്യുന്നില്ലല്ലോ, കുട്ടി പുള്ളി ചെയ്യുന്നില്ലല്ലോ എന്ന്. ആദ്യത്തെ രണ്ട് ദിവസം എനിക്ക് തന്നെ ഒരു സംശയം തോന്നി, എനിക്കെന്തെങ്കിലും സംഭവിച്ചിട്ടാണോ എനിക്ക് ഈ വണ്ടി ഓടിക്കുമ്പം ആ ഒരു ഈ ആൾക്കാരൊക്കെ പറയുന്ന ഒരു പുള്ളി കിട്ടാത്തതെന്ന്. പിന്നെ മൂന്നാമത്തെ ദിവസം ഞാൻ ഗോവിന്ദൻകുട്ടിയായിട്ട് ഞാൻ ഹൈവേയിലൊന്ന് പോയി. അപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഈ വണ്ടി കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്തൊരു എഞ്ചിനാണ്. അതായത് പഴയ ഹിമാലയൻ വെച്ച് നോക്കണേ, പഴയ ഹിമാലയൻ ആക്ച്വലി ടോർക്കിൻ്റെ മോള് വർക്ക് ചെയ്തുകൊണ്ട് ആ ഒരു ലോവർ ആർ പി എമ്മിൽ തന്നെ നമുക്ക് കിട്ടാനുള്ളതൊക്കെ കിട്ടും. ഇതങ്ങനെയല്ല, ഇതൊരു 4,000-5,000 ആർ പി എം കഴിഞ്ഞ് അതിന് മേലേക്കാണ് കംപ്ലീറ്റ് പെർഫോമൻസ് കിടക്കുന്നത്. ഇതേ വാക്കുകൾ ഞാൻ കെ ടി എമ്മിൻ്റെ റിവ്യൂവിലും മാത്രമാണ് പറയാറ്. അതായത് എക്സാക്ട്ലി പറഞ്ഞാൽ റോയൽ എൻഫീൽഡ് ഒരു കെ ടി എമ്മിൻ്റെ എഞ്ചിനാണ് ഇപ്പം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കുറച്ചുകൂടെ എഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഓടിക്കുന്ന ഒരു സമയത്ത് പറയാം. വളരെ നല്ലൊരു എക്സോസ്റ്റ് ഡിസൈനാണ്, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായത് വണ്ടിക്ക് അകത്ത് തന്നെ ഇരിക്കുന്നത്, വണ്ടി മറിഞ്ഞു വീഴുന്ന സമയത്ത് എക്സോസ്റ്റ് സ്ക്രാച്ച് ആവുക അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പിന്നെ വളരെ സ്ലീക്കായിട്ട് അങ്ങ് ഇരിക്കുന്നത്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സോസ്റ്റ്. പിന്നെ ഈ ഒരു ടാങ്കിൻ്റെ ഷേപ്പ് വെച്ച് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എൻ്റെ കണ്ണിൽ എനിക്ക് തോന്നുന്നത് എക്സ്പൾസിൻ്റെ ഒരു ടാങ്ക് കുറച്ചുകൂടെ ഒന്ന് ഇടിച്ച് വീർപ്പിച്ച പോലെയുണ്ട്, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ സീറ്റ് അടിപൊളിയാണ്, പഴയ സീറ്റായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. പുതിയ സീറ്റ് എന്ന് പറയുന്നത് വളരെ സ്പേഷ്യസ് ആണ്, വളരെ കംഫർട്ടബിൾ ആണ്. ജസ്റ്റ് ലുക്കിംഗ് ലൈക്ക് എ ബോം, ജസ്റ്റ് ഫീലിംഗ് ലൈക്ക് എ ബോം എന്നും വേണേൽ പറയാം. പിന്നെ ഇതിനു മുകളിൽ, അതായത് പുറകിലെ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ പില്ലിയൻ ഫുട്ട് റെസ്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് നല്ലോണമുണ്ട്, അപ്പം കാല് ഒരുപാട് ക്രാംഡ് ആയിരിക്കുന്ന പോലെ അങ്ങനെയൊന്നുമില്ല. പിന്നെ റോയൽ എൻഫീൽഡിന് ചെറിയ ചെറിയ ടച്ചസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പിടിക്കാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്, അപ്പുറം സൈഡിലും പിടിക്കാനുള്ള ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫ് റോഡ് വീഴുന്ന സമയത്ത് നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിന് സ്റ്റാൻഡേർഡായിട്ട് ഈ ഒരു ടോപ്പ് റാക്ക് വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ആക്സസറീസിൻ്റെ ആവശ്യമൊന്നും കാണുന്നില്ല. മൊത്തത്തിൽ ഈ വണ്ടിയിൽ എന്താ ആക്സസറി വേണമെന്ന് വെച്ചാൽ ഒരു ഹെഡ്ലൈറ്റ് മാത്രമാണ് സ്റ്റോക്ക് സെറ്റിങ്ങിൽ എനിക്ക് ഒരു ആക്സസറി ആയിട്ട് തോന്നുന്നത്, അതർവൈസ് വേറെ ഒന്നിൻ്റെ ആവശ്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യം നല്ല കിടിലുമായിട്ട് തോന്നുന്നുണ്ട്. അതായത് വണ്ടി ഇത്രയും ഓടിച്ച് മറിച്ചിട്ടൊക്കെ നോക്കുന്ന ഒരു സമയത്ത് അങ്ങനെ ആ ഒരു ഗിയർ ലിവർ ബെൻഡായി പോകുമല്ലോ, അതെ വേറെ പൊളിഞ്ഞു പോകുന്ന സെറ്റപ്പൊന്നും കാണുന്നില്ല. പക്ഷേ വേറെ കുറച്ചൊരു ഇഷ്യൂ തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹാൻഡിൽ ബാർ റേസ് ചെയ്യണം, അത് ഷോർട്ടായിട്ടുള്ള റൈഡേഴ്സിന് പോലും കുറച്ചൊന്ന് റേസ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ വേണമെന്നുള്ളൊരു ഫീൽ തോന്നുന്നുണ്ട്. പിന്നെ ഈ സ്വിച്ച് കേസിലും എനിക്കൊരു ചെറിയ ഇതുണ്ട്, അത് സ്വിച്ച് കേസ് മൊത്തം താഴത്തേക്ക് ഇരിക്കുന്ന പോലെയാണ്. അപ്പോൾ സ്വിച്ചസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹോം ബട്ടൺ ഉണ്ട്, ഇവിടെ ഹൈ ബീം ലോ ബീം പാസ് സ്വിച്ച്. പാസ് എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും എനിക്ക് ഇങ്ങനെ യൂസ് ചെയ്യുന്ന ഇഷ്ടം, അത് കുറച്ച് അനോയിങ് ആയിട്ട് തോന്നി. പിന്നെ ഇൻഡിക്കേറ്റർ ഉണ്ട്, ഹോൺ ഉണ്ട്, ഇവിടെ ജോയിസ്റ്റിക് ഉണ്ട്. ഈ ജോയിസ്റ്റിക്ക് ഇതിലെ കാര്യങ്ങളിലൂടെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ്. ചില സമയങ്ങളൊന്നും ആ ജോയിസ്റ്റിക് വർക്ക് ചെയ്യുന്നില്ല, അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. ഇപ്പോഴത്തെ നമുക്ക് കോഷൻ ലാമ്പ് ഉണ്ട്, എഞ്ചിൻ കിൽ സ്വിച്ച് ഉണ്ട്, ഇഗ്നിഷൻ ഉണ്ട്, പിന്നെ ഇവിടെ ഒരു മോഡ് ബട്ടൺ ഉണ്ട്. പിന്നെ ഈ വണ്ടിക്ക് നാല് റൈഡിംഗ് മോഡാണ്, ഇൻഫാക്ട് നാല് റൈഡിംഗ് മോഡ് എന്ന് പറയാൻ പറ്റില്ല. പെർഫോമൻസ് മോഡിനകത്ത് ABS ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഇക്കോ മോഡിനകത്ത് ABS ഓൺ ആക്കാം, ഓഫ് ആക്കാം. ഇത് റൈഡ് ബൈ വൈ ത്രോട്ടിലാണ് വരുന്നത്. അപ്പോൾ ഒരു ഡെലിബറേറ്റ് ആയിട്ട് ഒരു ഡിലേ കൊടുത്തിട്ട് ചെയ്യുന്നതാണ് ഈ ഇക്കോ മോഡ് എന്ന് പറയുന്നത്. അത് വണ്ടി ഒന്നുകൂടെ സോഫ്റ്റ് ആക്കി വയ്ക്കുക. അപ്പോൾ എനിക്ക് അത് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഓൾമോസ്റ്റ് ഓൾ ദ ടൈം പെർഫോമൻസിലാണ് ഓടിച്ചിട്ടുണ്ടായിരുന്നത്. റോഡിൽ ഓടിക്കുമ്പം പെർഫോമൻസ് ABS ഓൺ, ഓഫ് റോഡ് ചെയ്യുന്ന സമയത്ത് പെർഫോമൻസ് ABS ഓഫ്. പിന്നെ ഈ ഡയലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വീണ്ടും ഒരുപാട് പേര് പ്രൈസ് ചെയ്തൊരു ഡയലാണ്, പക്ഷേ എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ല ഫോർ മെനി റീസൺസ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിപ്പോൾ വൈറ്റ് കളറിലാണ് ഉള്ളത്, ഇതിപ്പം രാത്രി ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഡാർക്ക് ആവുന്ന സമയത്തൊക്കെ ബ്ലാക്ക് ആവും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മൾ മരത്തിനടിയിൽ കൂടെ റൈഡ് ചെയ്യുന്ന ഒരു സമയത്ത് ഇതിന് തന്നെ അറിയുന്നില്ല, ഇത് ചിലപ്പോൾ ഫ്ലിക്കർ ചെയ്യുന്നുണ്ട്, അതായത് ബ്ലാക്ക് ആവും വൈറ്റ് ആവും. അങ്ങനെ ഒരുപാട് തവണ ഫ്ലിക്കർ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ബ്ലാങ്കും ആവുന്നുണ്ട്, അങ്ങനത്തെ ഒരു ഇഷ്യൂ ഞാൻ കണ്ടു. പിന്നെ ഞാൻ പറഞ്ഞു നാല് റൈഡിംഗ് മോഡ് ഉണ്ടെന്ന്, ഒരു തവണ ഞാനിത് ഞെക്കിയ സമയത്ത് എനിക്ക് രണ്ട് റൈഡിംഗ് മോഡേ കാണാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സോഫ്റ്റ്വെയർ ഇഷ്യൂ ഉണ്ട്. പിന്നെ ഇതിനകത്ത് ഡീറ്റെയിൽസ് ആയിട്ട് എല്ലാം ഉണ്ട് കേട്ടോ, അതായത് ട്രിപ്പ് മീറ്റേഴ്സ്, അതിൻ്റെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ റീഡബിലിറ്റി കുറച്ച് കുറവാണ്, അതായത് ചെറിയ കാര്യങ്ങൾക്ക് കുറവാണ്. ഈ വലിയ ന്യൂട്രൽ, പിന്നെ സ്പീഡ് ഇതൊക്കെ കാണുന്നതൊന്നും കുഴപ്പമില്ല. അതർവൈസ് റീഡബിലിറ്റി മോശമില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങൾ കണ്ടോയെന്ന് എനിക്കറിയില്ല, അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും മങ്ങി പിന്നെയും വന്നു. അപ്പോൾ അങ്ങനത്തെ ചില ഇഷ്യൂസ് ഞാൻ കാണുന്നുണ്ട് ഡിസ്പ്ലേക്ക്. ഡിസ്പ്ലേ അത്രത്തോളം സോളിഡ് ആയിട്ടല്ല എനിക്ക് കാണുന്നത്. പിന്നെ വേറെ ഒരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊബൈൽ ആക്ച്വലി ഇതിനകത്ത് മാപ്പ് ചെയ്യാൻ പറ്റും. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈലിലെ മാപ്പ് ഇതിനകത്ത് ഡിസ്പ്ലേ ചെയ്ത് മാപ്പുമായിട്ടാണ് കാണാം. അപ്പോൾ അതിന് ഒരു മേജർ പ്രശ്നം ഞാൻ കാണുന്നുണ്ട്. അതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൊബൈലിലെ സ്ക്രീൻ ഏത് നേരം ഓൺ ആയിരിക്കണം. അത് ആക്ച്വലി നല്ലൊരു ഫീച്ചറല്ല, കാരണം മൊബൈലിൻ്റെ ബാറ്ററി ഒരുപാട് ഡ്രെയിൻ ആവും. പിന്നെ നമ്മുടെ മൊബൈൽ ചൂട് പോകും, കാരണം അത് മറ്റേ ആൻഡ്രോയിഡ് ഓട്ടോ പോലെയൊക്കെയാണ്. ആൻഡ്രോയിഡ് ഓട്ടോ അറ്റ്ലീസ്റ്റ് നമുക്ക് മൊബൈൽ സ്ക്രീൻ ഓഫ് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഇതിനകത്ത് അത് പറ്റില്ല. അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ആക്ച്വലി മൊബൈൽ മൗണ്ട് വെച്ചിട്ടുതന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിനകത്ത് അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നില്ല. പക്ഷേ മൊബൈൽ സ്ക്രീൻ ലോക്ക് ചെയ്താൽ ടേൺ ബൈ ടേൺ നാവിഗേഷൻ അവിടെ കാണും. അപ്പോൾ മൊത്തത്തിൽ ആ ഒരു ഡയലിൻ്റെ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഓക്കെ. ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് പോസിറ്റീവ്സും നെഗറ്റീവ്സും ഞാൻ ഈ ബൈക്കിൻ്റെ മുകളിൽ കാണുന്നുണ്ട്. എല്ലാം കൂടെ ഹരിച്ചും കുടിച്ചും നോക്കുന്ന ഒരു സമയത്ത് പോസിറ്റീവായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായി പറഞ്ഞത് ഇതൊരു ഫാൻ ബേസിനുള്ള ഒരു റിവ്യൂ അല്ലാന്ന് പറഞ്ഞത്. ഇനി ഇതിൻ്റെ എക്സോസ് ഉണ്ടെന്ന് കേൾക്കാം. ഇപ്പോൾ ഒരു ടാപ്പറ്റ് നോയ്സ് ഉണ്ട്,
അതും കൂടെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം 100 വീഡിയോക്കകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇതിൻ്റെ എക്സോസ് സൗണ്ട്, പക്ഷേ ടാപ്പറ്റ് നോയ്സുള്ള എക്സോസ് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് കുറച്ച് കോമൺ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് റോയൽ എൻഫീൽഡ്. അപ്പം അത് ഇതിനകത്ത് ഉണ്ടെന്ന് പറയാം. ഈ ഒരു എക്സോസ് സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് ഹാർഡറായിട്ടൊന്ന് ഓടിക്കുന്നൊരു സമയത്ത് എനിക്ക് ഒരു KTM എക്സോസ് സൗണ്ട് പോലെയൊക്കെയാണ് തോന്നുന്നത്. പിന്നെ വേറെ എനിക്ക് ഒന്ന് ചെറുതായി ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ വന്നാൽ അത് നമ്മൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് വണ്ടി അത്യാവശ്യം നല്ല ലുക്കുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഒരു പെയിൻ സ്കീം എല്ലാം അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ നമ്മൾ റൈഡറിൻ്റെ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് വയസ്സും ഇവിടെ അണ്ണീവണായിട്ട് കിടക്കുന്ന കുറച്ച് വെൽഡിങ്ങും പിന്നെ ഇവിടെ ഒരു ബോൾട്ട് ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇവിടുന്ന് ഒരു ലുക്ക് തോന്നിക്കുന്നില്ല, അങ്ങനെ ഒരു സംഭവം എനിക്ക് തോന്നി. അതൊരു മേജർ കൺസേൺ അല്ല, ക്ലോസ് ടു 4 lakh ബൈക്കാണ് ഇപ്പോൾ ഇത്. അതായത് പല പ്രൈസ് വേരിയൻസും ഉണ്ട്. അത്രയ്ക്കും എക്സ്പെൻസീവ് ആയിട്ടൊരു വണ്ടി വാങ്ങുന്ന ഒരു സമയത്ത് എനിക്ക് ഈ ഒരു സംഭവമൊക്കെ കവർ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വൃത്തി തോന്നുമായിരുന്നു. അല്ലാതെ വല്ലാതെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയസ്സൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ സ്ക്രൂസിനൊക്കെ വേറെ വേറെ കളറുകളാണ് കിടക്കുന്നത്. അതായത് ഇത് സ്റ്റീൽ കളറാണ്, ബാക്കിയെല്ലാം പൗഡർ കോട്ടറാണ്. അറ്റ്ലീസ്റ്റ് അതൊന്ന് ഒരേ കളറിലാക്കിയിരുന്നെങ്കിൽ ഞാൻ ആ ഒരു സ്ക്രൂസ് ഒന്ന് നോട്ടീസ് ചെയ്യില്ല. അപ്പോൾ ഈ സ്ക്രൂ എൻ്റെ കണ്ണി കുത്തി എന്നൊന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ അതൊക്കെ നമ്മൾ ഇത്രയും വലിയൊരു വണ്ടി വാങ്ങുന്നൊരു സമയത്ത്, ഞാൻ പറഞ്ഞല്ലോ 3.5 to 4 lakh പ്രൈസ് ബ്രാക്കറ്റിലൊരു വണ്ടി വാങ്ങുന്നൊരു സമയത്ത് ഇതൊക്കെ ടേക്കൻ കെയർ ആയിരിക്കണം. അപ്പോൾ ബാക്കി കാര്യങ്ങൾ നമുക്ക് വണ്ടി ഓടിച്ച് സംസാരിക്കാം. പിന്നെ പറയാൻ വിട്ട വേറൊരു സംഭവം, ഇപ്പോൾ സ്റ്റാൻഡ് ചെയ്യാനെടുത്തല്ലോ. അപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ച് ഞാൻ ആദ്യത്തെ ദിവസം സ്റ്റാൻഡ് ഇട്ട് കാലിങ്ങനെ വെച്ച് നേരെ കാലിന് മുകളിലാണ് ആ സ്റ്റാൻഡ് ഇരിക്കുന്നത്, കണ്ടല്ലോ. അപ്പം ഇതൊരു ഇഷ്യൂ അല്ല, പക്ഷേ ഇത് ഓണേഴ്സൊക്കെ ഗെറ്റ് യൂസ് ടു. ആദ്യത്തെ 2 ദിവസം ഞാൻ എൻ്റെ കാലിന് മുകളിൽ സ്റ്റാൻഡ് ഇട്ടിരുന്നത്. സ്റ്റാൻഡിന് കുറച്ച് ലീൻ ആംഗിൾ കൂടുതലാണ്, അതുകൊണ്ടാണത്. അത് സ്റ്റാൻഡിൻ്റെ ഡിസൈൻ മോശമല്ല, ഹൈറ്റ് കൂടിയ ആൾക്കാർക്ക് കുഴപ്പമില്ല, ഹൈറ്റ് കുറഞ്ഞ ആൾക്കാർ പിന്നെ കുറച്ചുകൂടെ ഇങ്ങനെ കാല് കവച്ച് വെച്ചിട്ടാണ് സ്റ്റാൻഡ് ഇടാറ്. ഇപ്പം ചെറിയൊരു ടാപ്പറ്റ് നോയ്സ് ഉണ്ട്, നമുക്കിപ്പോൾ അത് ഇഗ്നോർ ചെയ്യാം. പിന്നെ ഇതുപോലെ ട്രെയിൽ റൈഡിങ്ങിനൊക്കെ ഇറങ്ങുന്നൊരു സമയത്തെ ഭയങ്കര അത്യാവശ്യം എനർജറ്റിക് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ്. ടേൺ എടുക്കുന്ന സമയത്ത് നമുക്ക് സ്ലൈഡ് ചെയ്ത് തന്നെ എടുക്കാൻ പറ്റും, പക്ഷേ ഇപ്പോൾ സ്ലൈഡ് ചെയ്തതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അവിടെ കാണുന്ന പൊടിയാണ്. രണ്ടാമത്തെ ആഫ്റ്റർ എഫക്റ്റ് എൻ്റെ മിററ് പോയി എന്ന് വെച്ചാൽ വണ്ടിക്ക് വൈബ്രേഷൻ ഉണ്ട്. വണ്ടിക്ക് വൈബ്രേഷൻ എവിടെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിക്ക് വൈബ്രേഷൻ എല്ലായിടത്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എഞ്ചിനെ കുറിച്ച് തന്നെ സംസാരിച്ച് തുടങ്ങാം. അതായത് വണ്ടിയുടെ എഞ്ചിൻ ഞാൻ പറഞ്ഞു അത്യാവശ്യം റെവ് ഔട്ട് ചെയ്യണം. നമ്മൾ പഴയ എൻഫീൽഡ് പോലെ ഒരു 2000 RPMലൊക്കെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല. ഇത് 2000ലാണ് പോകുന്നത്, സെക്കൻഡ് ഗിയറാണ്. എനിക്ക് ചിലപ്പോൾ ഇത് ഫസ്റ്റ് ഗിയറിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്യണമെന്നുള്ളൊരു ഫോം വരും, ഞാൻ കാണിച്ചുതരാം. ഒന്ന് ഞാൻ സ്ലോ ചെയ്താൽ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയത്ത് ഒരു നോക്കിംഗ് ഫീൽ ഉണ്ട്. ഫസ്റ്റ് ഗിയർ ഇട്ട് റൺ ചെയ്യുന്നതാണ് നല്ലത്. ഫസ്റ്റ് ഗിയറിൽ നിന്ന് പെട്ടെന്ന് നമ്മൾ സെക്കൻഡിലേക്ക് ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്തു. ഇത് തന്നെയാണ് സിറ്റിയിലും എൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു ആദ്യത്തെ 2 ദിവസം, കാരണം ഇത് ഒരുപാട് ഷിഫ്റ്റിംഗ് വരുന്നുണ്ട്. അത് നല്ലോണം റിങ് ചെയ്ത് മാത്രം ഓടിക്കുന്ന ഒരു എഞ്ചിൻ, അതായത് ഒബ്വിയസ്ലി നമ്മൾ KTMൽ കണ്ട രീതിയിലുള്ളൊരു എഞ്ചിൻ. നല്ല സ്ലൈഡായിരുന്നു അത് ഒരു സെക്കൻഡ് ഗിയറിൽ. അതായത് എൻ്റെ റിയർ ടയർ നല്ല രീതിയിൽ പുറകോട്ടേക്ക് സൈഡിലോട്ട് പോയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒന്ന് വലിച്ചെടുക്കാം. ഒരു ചെറിയൊരു ഓപ്പൺ റോഡാണ്. പോലെയാണ് 150 കയറിയത്, പുട്ടുപോലെ തന്നെ മിററും പോയി, രണ്ട് മിററും പോയി, കണ്ടോ. അപ്പോൾ വൈബ്രേഷനുണ്ട്, അതാണ് സാരം. പക്ഷേ ഈ ഒരു എഞ്ചിൻ്റെ പോസിറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വസിക്കുമോ, ഇത് ഒരു റോയൽ എൻഫീൽഡാണ്. വിത്തിൻ നോ ടൈം ഞാൻ 150 ക്ലോക്ക് ചെയ്തു. ഈ വണ്ടി ഒരു 160 വേണേ പോകാം, ഞാൻ മാക്സിമം എനിക്ക് എടുത്ത് 165 ആണെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് ഇല്ല, പക്ഷേ 165 ആണ്. ഒരു 170 വരെയൊക്കെ ഒരു ഓപ്പൺ സ്ട്രെച്ചിൽ അങ്ങനെ ത്രോട്ടിൽ ലോക്ക് ചെയ്താൽ പോകാൻ പറ്റുന്ന എഞ്ചിൻ. അതായത് റോയൽ എൻഫീൽഡിൻ്റെ ഒരു സിംഗിൾ സിലിണ്ടർ ചെയ്യുന്നൊരു സ്പീഡാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് 140 ഇസ് ജസ്റ്റ് എ പീസ് ഓഫ് കേക്ക്, യുനോ, അത്രയ്ക്കും ഫാസ്റ്റർ ആയിട്ടുള്ള ഒരു എഞ്ചിനാണിത്. അപ്പോൾ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടർ എന്താണെന്ന് കഴിഞ്ഞാൽ, റിംഗ് ഔട്ട് ലൗഡ്. KTMൻ്റെ അതേ ഫീല്, റിംഗ് ഔട്ട് ലൗഡ് എന്നാൽ മാത്രമേ നമുക്ക് ഒരു പവർ കിട്ടുള്ളൂ. ടോർക്കി അല്ലാത്തൊരു എഞ്ചിൻ, അതായത് 2000, 3000, 4000 ഒന്നുമില്ല, ഒരു ഫീലില്ല. ഒന്ന് ഓപ്പൺ ചെയ്ത് കയറി വരുന്ന ഒരു സമയത്താണ്. ഇപ്പോൾ 6th gear യെസ്, ആ 90 കഴിയുമ്പോഴാണ് ഒരു കിക്ക് വരുന്നത്. അതിനർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 4000 to 7000 RPMലാണ് നമ്മുടെ ആ ഒരു ഇൻട്രസ്റ്റ് കിടക്കുന്നത്, വണ്ടി ഒന്ന് പുള്ളി ചെയ്യുന്നു എന്നുള്ളൊരു ഫീല് വരുന്നത്. അപ്പോൾ അങ്ങനെ ഹൈ റവിങ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ് ഉണ്ടാക്കിയത്. ഇതുവരെയും റോയൽ എൻഫീൽഡ് ഉണ്ടാക്കിയത് ലോങ് സ്ട്രോക്ക് ലോ റവിങ് എഞ്ചിനാണ്. ഇത് നേരെ തിരിച്ച് ഒരു ഷോർട്ട് സ്ട്രോക്ക് എന്ന് ഞാൻ പറയില്ല, ഇതിൻ്റെ ബോറൻ സ്ട്രോക്കൊക്കെ നോക്കുന്നൊരു സമയത്ത് ഇതൊരു നോർമൽ ഒരു മീഡിയം സെറ്റപ്പിലുള്ള
ഒരു ഹൈ റവിംഗ് എഞ്ചിൻ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എഞ്ചിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഇപ്പം തന്നെ സംസാരിക്കാം. ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം നല്ല രീതി വൈബ്രേഷൻ ഉണ്ട്. വൈബ്രേഷൻ എവിടേക്കൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വൈബ്രേഷൻ ഉണ്ട്, സിക്സ്ത് ഗിയറിൽ ഇപ്പോൾ വൈബ്രേഷൻ ഉണ്ട്. ഈ ഇതൊരു 4K എത്തുന്ന ഒരു സമയത്ത്, അതായത് 4K എത്തുന്ന സമയത്ത് കറക്റ്റ് 80 സ്പീഡ് വരുമ്പം ഇപ്പോൾ 0 വൈബ്രേഷനിലാണ് ഓടുന്നത്. ഇനി കുറച്ചുകൂടെ മുകളിൽ പോയി കഴിഞ്ഞാൽ, അതായത് 81 കയറിയാലും വൈബ്രേഷൻ ഉണ്ട്. അതായത് ത്രൂ ഔട്ട് ദ റബ് ബാൻഡ് വൈബ്രേഷൻ ഉണ്ട്. ഇനി ഒരു 7K എത്തുന്ന ഒരു സമയത്ത് വീണ്ടും വൈബ്രേഷൻ ഇല്ല. ആ 7K എത്തുന്ന സമയത്ത് വണ്ടിയുടെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 140 ക്രൂസ് ചെയ്യാൻ പറ്റും. രാവിലെ ഞാൻ വരുന്ന സമയത്ത് 140-150 തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. അത് അത്രയും വിസിബിലിറ്റി ഉണ്ടായിരുന്നു, അത്രയും നല്ല റോഡുമായിരുന്നു, അതുകൊണ്ടാണ് ഞാനത് ചെയ്തതും. അപ്പം ഒരു 130-140 വീണ്ടും വൈബ്രേഷൻ കുറഞ്ഞൊരു സമയം. അതർവൈസ് ആ റബ് ബാൻഡ് മുഴുവനും വൈബ്രേഷനാണ്. അത് മാത്രമല്ല, വണ്ടി ആക്ച്വലി മൊത്തത്തിൽ വൈബ്രേറ്റിംഗ്, നിങ്ങൾക്ക് മനസ്സിലാണ്. ഹാൻഡിൽ ബാറിന് നല്ല വൈബ്രേഷൻ ഉണ്ട്, അതുകൊണ്ടാണ് അത് മിററിന് പിടിച്ച് തിരിക്കുന്നത്. ഈ മിറർ ലൂസ് ആയതുകൊണ്ടെന്നല്ല കേട്ടോ, മിറർ അത്യാവശ്യം നല്ല ടൈറ്റ് സെറ്റിംഗ് ഒക്കെ തന്നെ കിടക്കുന്നത്. അത്യാവശ്യം ഒന്ന് പ്രഷർ ഇട്ടാൽ മാത്രമേ നീങ്ങുള്ളൂ. അതായത് ഇപ്പോൾ വിരൽ വെച്ച് നീക്കാൻ വരുന്ന മിററൊന്നുമല്ല. അപ്പം ഹാൻഡിൽ ബാറിൽ വൈബ്രേഷൻ ഉണ്ട്, ഫുട് പെഗിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ ഉണ്ട്. ആക്ച്വലി ഫുട് പെഗിൽ വൈബ്രേഷൻ അറിയാണ്ടിരിക്കാൻ വേണ്ടി ഒരു ഡാംനർ വരെ വെച്ചിട്ടുണ്ട്. ആ ഒരു ഡാംനർ ഈ ഫുട് പെഗിനെ കുറച്ചുകൂടെ പുറത്തോട്ടേക്ക് ഇരുത്താണ്. അത് പുറത്തോട്ടേക്ക് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ പ്രഷർ ഇട്ടിട്ട് വേണം നമുക്ക് ഈ ടാങ്ക് ഹഗ് ചെയ്യാൻ. സ്റ്റിൽ ഈ ഡാംനറൊക്കെ കൊടുത്തിട്ടും ഫുട് പെഗിൽ വൈബ്രേഷൻ ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, നിതംബങ്ങളിലും വൈബ്രേഷൻ ഉണ്ട്. അതായത് സീറ്റിൻ്റെ മുകളിൽ നല്ല രീതിയിൽ വൈബ്രേഷൻ അറിയുന്നുണ്ട്. അപ്പോൾ വൈബ്രേഷൻ ഇസ് കൈൻഡ് ഓഫ് എൻ ഇഷ്യൂ ഇൻ ദിസ് മോട്ടോർ സൈക്കിൾ. പക്ഷേ അതൊരു ബോദറിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ലിവ് വിത്ത് ഇറ്റ്. എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് എന്താ പറയുക, ഒട്ടും വൈബ്രേഷൻ ഇല്ല എന്നൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഹോണ്ടയുടെ CB350 അങ്ങനത്തെ വല്ല വണ്ടികളൊക്കെ നോക്കാം. പക്ഷേ CB350 ഒന്നും ഇതായിട്ട് കമ്പയർ ചെയ്യുമില്ല, കാരണം CB350ക്ക് ആ പഞ്ചൊന്നുമില്ല. അതൊരു 110-120 ഒക്കെ കഴിയുമ്പോഴത്തേക്കും ഭയങ്കര സാച്ചുറേറ്റഡ് ആയി സിക്സ് ഗിയർ ഇല്ലാത്തൊരു ബൈക്കാണത്. ഇതങ്ങനെ ഒന്നുമല്ല, ഇത് എവിടെ നോക്കിയാലും പവറാണ്. പക്ഷേ മോർ പവർ കംസ് വിത്ത് മോർ വൈബ്രേഷൻസ് എന്ന് വേണം എനിക്ക് പറയാം. ഇനി വണ്ടിക്ക് ഹീറ്റിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ് ലിക്വിഡ് കൂളിംഗ് ആണ്. പക്ഷേ ഇതിന് ഹീറ്റിംഗ് ഉണ്ട്. അതായത് ഈ കാഫ് ഏരിയയിലേക്കൊക്കെ സിറ്റിയിൽ ഓടിക്കുന്ന സമയത്തൊക്കെ ഒരു ഹീറ്റിംഗ് നല്ലതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ വണ്ടി ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സ്ലോ ആയി ഓടിക്കുമ്പോൾ വേഗം ഡൗൺ ഷിഫ്റ്റ് ചെയ്യേണ്ട രീതിയിലുള്ളൊരു എഞ്ചിനാണ്. അതായത് ഒരുപാട് ഷിഫ്റ്റുകൾ കൂടുതൽ വേണ്ട ഒരു എഞ്ചിൻ എന്ന് വേണം പറയാൻ. പഴയ ഹിമാലയൻ അങ്ങനെയല്ല. പഴയ ഹിമാലയൻ നമ്മൾ സെക്കൻഡ് ഗിയറിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിൽ മൊത്തം ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. കാരണം ഉറന്നായിട്ട് ആ ടോർക്ക് മാത്രം വെച്ച് നമുക്ക് പ്ലേ അറൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ KTM Adventure 390 അങ്ങനെ ആയിരുന്നില്ല. KTM 390 എന്ന് പറയുന്നത് ഇതേപോലെയാണ്. അതായത് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യണം, പെട്ടെന്ന് ഷിഫ്റ്റ് ഡൗൺ ചെയ്യണം. അപ്പോൾ ഷിഫ്റ്റുകൾ കൂടുതലാണ്. അതേപോലെ തന്നെയാണ് ഈ ഒരു എഞ്ചിൻ. ഇനി നമുക്ക് എഞ്ചിൻ മാറ്റി നിർത്താം, ബാക്കി കാര്യങ്ങളിൽ സംസാരിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ടയർ. ടയർ ഞാൻ വളരെയധികം സാറ്റിസ്ഫൈഡ് ആണ് ഈ ഒരു വണ്ടിയുടെ മുകളിൽ. പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിമാരകമായ റോഡ് ഗ്രിപ്പാണ് ഇതിന് മുകളിൽ കിട്ടുന്നത്. അതായത് 130 അല്ലെങ്കിൽ 140 പോകുന്ന സമയത്ത് ഒരു കോർണറ് വന്നോ, ആ ഒരു കോർണറും എടുക്കാൻ പറ്റും. ഇതൊന്നും സേഫാന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സ്റ്റിൽ ആ ഒരു കോർണറും നമുക്ക് വേണമെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ അത്രത്തോളം ഒരു അഡ്വഞ്ചർ ബൈക്കിൻ്റെ മുകളിൽ കോർണറിങ്ങിന് വരെ കോൺഫിഡൻസ് തരുന്ന ഒരു ടയറാണ്. ഇത് ഓഫ് റോഡ് ഇറക്കുന്ന സമയത്ത് മോശമില്ലാത്തൊരു ടയറാണ് ഞാൻ വേണം പറയാം. അത് പക്ക ഓഫ് റോഡ് ഓറിയൻറ്റഡ് ടയറല്ല, പക്ഷേ ഇതൊരു 50-50 ബേസിസിൽ നോക്കണേ വളരെ നല്ലൊരു ടയറാണ്. ഇനി സസ്പെൻഷനിലേക്ക് നോക്കിയാൽ ഷോർട്ട് സസ്പെൻഷനാണ്. ഹൈ സ്പീഡ് ഭയങ്കര സ്റ്റെബിലിറ്റി ആയിരുന്നു. ഓഫ് റോഡ് പോകുന്ന സമയത്ത് നല്ല രസമുണ്ട് ഓടിക്കാൻ, ഭയങ്കര നല്ല ഫീഡ്ബാക്കാണ്. പക്ഷേ ഒരൊറ്റ പ്രശ്നമാണ് ഞാൻ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻഫാക്ട് നിങ്ങൾ എന്നെ ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ഇതെൻ്റെ രണ്ടാമത്തെ വണ്ടിയാണ്. എൻ്റെ ആദ്യത്തെ വണ്ടി ഒരു വൈറ്റ് കളർ ആയിരുന്നു, ഇത് രണ്ടാമത്തെ വണ്ടിയാണ്. ആദ്യത്തെ വണ്ടിക്കുള്ള ഒരു മേജർ ഇഷ്യൂ ഞാൻ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഒറ്റ ദിവസം ഓടിച്ചിട്ടുള്ളൂ, അതിൻ്റെ കോൺസെറ്റ് മുഴുവൻ കോൺ തിരിഞ്ഞിരിക്കുകയായിരുന്നു. എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല ആ ഒരു വണ്ടി എങ്ങനെ അങ്ങനെ തിരിഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ചെറിയൊരു ഫോളുണ്ടായിരുന്നു. ചെറിയൊരു ഫോളൊന്നും അത്രത്തോളം ഉണ്ടാവാൻ പോകുന്നില്ല എന്ന് എനിക്കറിയായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ അങ്ങ് നെഗ്ലക്ട് ചെയ്തു, ഞാൻ ആ വണ്ടി തിരിച്ചു കൊടുത്തു ഈ വണ്ടി എടുത്തു. എൻ്റെ ഫസ്റ്റ് ഫോണിന് ശേഷം ഇതിൻ്റെ കോൺസെറ്റ് ചെറുതായിട്ടും തിരിഞ്ഞു. പിന്നെ ഞാനത് ഓടിക്കുന്നതോറും ഇതിൻ്റെ കോൺസെറ്റ് തിരിയുന്നതായിട്ട് എനിക്ക് തോന്നി. അതായത് ഹമ്പിലൊക്കെ നമ്മൾ ചാടിച്ചെടുക്കുകയാണെങ്കിൽ കോൺസെറ്റ് വീണ്ടും തിരിയുന്നതായി തോന്നി. അപ്പം ഈ ഒരു ഡിസ്റ്റൻസ് ടു ദ ട്രിപ്പിൾ ക്ലാമ്പ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ് ഈ ഒരു ബൈക്കിൽ. ഈ ഒരു ക്ലാമ്പ് മുതൽ ആ താഴെ ക്ലാമ്പ് വരെ ആ ഡിസ്റ്റൻസ് കൂടുതലുള്ളതുകൊണ്ട് ഈ ഷോയുടെ സസ്പെൻഷൻ ആക്ച്വലി നല്ലതാണ്. ഈ നല്ലൊരു സസ്പെൻഷൻ ഇതിന് ഹോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് പിടിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോ തവണ ഓഫ് റോഡ് പോകുന്നൊരു സമയത്തും ഓരോ തവണ നിങ്ങളൊരു ചെറിയ ഫോൾ എടുക്കുന്നൊരു സമയത്തും ഇതിൻ്റെ കോൺസെപ്റ്റ് ചെറുതായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഈവൻ ഞാൻ പറയുകയാണ്, നിങ്ങളൊരു ഓണറാണെങ്കിൽ, നിങ്ങളിത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലീസ് ഇതിനെക്കുറിച്ചൊരു കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ ഇങ്ങനത്തെ ഒരു ഇഷ്യൂ നിങ്ങൾക്ക് ഉണ്ടാവുന്നില്ല, അതായത് കോൺസെപ്റ്റോ ഹാൻഡിൽ ബാർ ബെൻഡോ അങ്ങനത്തെ ഒന്നും വരുന്നില്ലെങ്കിൽ നോ പ്രോബ്ലം, ലീവ് ഇറ്റ്. പറഞ്ഞ പോലെ ഹാൻഡിൽ ബാർ ബെൻഡും ഉണ്ടായിരുന്നു. അപ്പം ഫ്രണ്ട് സസ്പെൻഷനും റിയർ സസ്പെൻഷനും അടിപൊളിയാണ്. അതായത് ബീറ്റ് ഓഫ് റോഡ് ഓർ ഓൺ റോഡ് ഫുള്ളി കംഫർട്ട് തരാൻ വേണ്ടി ഡിസൈൻ ചെയ്തൊരു സസ്പെൻഷൻ. ബ്രേക്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെയുള്ള ഒരു ബ്രേക്ക് ഞാൻ ആക്ച്വലി ഈ അടുത്ത കാലത്തൊന്നും ഞാൻ ഈ ഒരു സെഗ്മെൻറ്റിൽ ഓടിച്ചിട്ടില്ല. അത് അതിമാരകമായൊരു ഫ്രണ്ട് ബ്രേക്ക്, അതിമാരകമായ റിയർ ബ്രേക്ക്. അയ്യോ, റിയർ ബ്രേക്കാണ്, ഇത്രയും ഷാർപ്പായിട്ടുള്ള റിയർ ബ്രേക്ക്. ആക്ച്വലി ഇതും ഷാർപ്പ് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, അത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ബ്രേക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതായത് എവിടെ പിടിച്ചാലും ബ്രേക്കാണെന്ന് പറയില്ലേ, അതുപോലത്തെ ബ്രേക്കാണ് ഇതിൻ്റെ മുകളിലുള്ളത്. ഇനി റൈഡേഴ്സ് ട്രയാംഗിൾ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് ഞാൻ ഈ ഒരു ലോവർ സീറ്റ് ഹൈറ്റ് സെറ്റിങ്ങിൽ ഇരിക്കുമ്പം ഓൾമോസ്റ്റ് ഞാൻ അപ്രൈറ്റ് ആയിട്ട് തന്നെയായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഹൈറ്റ് കൂടിയ ആൾക്കാരാണെങ്കിൽ കുറച്ചൊന്ന് മുന്നോട്ട് ചാഞ്ഞിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, ഈ ഹാൻഡിൽ ബാർ ഞാൻ കുറച്ചുകൂടെ റേസ്ഡ് ആയിട്ടാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്.
അപ്പം എനിക്ക് തോന്നുന്നു ഈ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ റേസ്ഡ് ആയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ സസ്പെൻഷൻ ഇഷ്യൂ വീണ്ടും വരാനൊരു സാധ്യത ഉണ്ട്. അതാണ് ഞാൻ മുന്നേ കാണുന്നത്. ഓക്കെ, ഇപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ, അത് നമുക്ക് ടേക്ക് കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ബാക്കി ഗിയർ ബോക്സ് ക്ലച്ചിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി എനിക്ക് അധികം ഫോൾസ് ന്യൂട്രൽസ് ഒന്നും വന്നില്ല. ഇപ്പം ഞാൻ ഒരു 4 തവണ ചെയിൻ മെയിൻ്റനൻസ് ചെയ്തിട്ടുണ്ട്, അതായത് ചെയിൻ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു തവണ ചെയിൻ ടെൻഷൻ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് മാത്രം കുറച്ച് ഫോൾസ് ന്യൂട്രൽസ് അടിച്ചിട്ടുണ്ടായിരുന്നു, അതർവൈസ് കുഴപ്പമൊന്നുമില്ല. ക്ലച്ച് ഫീൽ ആക്ച്വലി ഒരു ടുവേർഡ്സ് എ മോഡറേറ്റ് സൈഡാണ്, അതായത് ലൈറ്റ് സൈഡായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സീറ്റ് ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ കംഫർട്ടബിൾ ആണ്, രണ്ട് പേർക്ക് ഇരുന്ന് നല്ല രീതിയിൽ ഓടിക്കാൻ പറ്റുന്ന ലെഗ് റൂമൊക്കെ ഉള്ള ഒരു സീറ്റാണ്. ഇപ്പോൾ എൻ്റെ തന്നെ ലെഗ് റൂം നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇങ്ങനെയാണ്. ടോൾ റൈഡേഴ്സ് എനിക്ക് തോന്നുന്നു ടോൾ റൈഡേഴ്സ് പോകുന്നിട്ട് പറഞ്ഞാൽ ഞാൻ അപ്പർ സീറ്റ് ഹൈറ്റ് ഇതിലേക്ക് ഇടാമെന്ന് പറയാൻ ഒരു സാധ്യത കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങൾ ആ അപ്പർ സീറ്റ് ഹൈറ്റ് ഇടുന്നൊരു സമയത്ത് ഹാൻഡിൽ ബാർ താന്നിരിക്കുന്നതുകൊണ്ടും, ഹാൻഡിൽ ബാർ താന്നിട്ടല്ല, ഹാൻഡിൽ ബാർ ഇങ്ങനെ ഇരിക്കുന്നതുകൊണ്ടും നിങ്ങൾക്ക് കൂടുതൽ സ്പോർട്ടിനെസ് ആവും, നിങ്ങളൊരു സ്പോർട്സ് ബൈക്ക് ഓടിക്കുന്ന പോലെ ആവുള്ളൂ. പിന്നെ എനിക്ക് പഴയ ഹിമാലയനിൽ നിന്ന് ഒരു മേജർ ഡിഫറൻസ് എന്താ ഫീൽ ചെയ്താൽ, റൈഡിംഗ് പൊസിഷനിൽ ഫീൽ ചെയ്യുന്നത് വെച്ചാൽ, നമ്മളിപ്പോൾ വണ്ടിയുടെ മേലിരുന്നില്ല ഓടിക്കുന്നത്, പഴയ ഹിമാലയനിൽ നമ്മൾ വണ്ടിക്ക് ഉള്ളിലായിരുന്നു. അപ്പം 90 പോകുന്ന ഒരാൾക്ക്, രണ്ട് വണ്ടിയിലും പോകുന്ന ഒരാൾക്ക് പഴയ വണ്ടിയിൽ കൂടുതൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. അതിൻ്റെ ബ്രേക്കൊന്നും നല്ലതാണെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ ആ വണ്ടിയിൽ കോൺഫിഡൻസ് ഫീൽ ചെയ്യും. പക്ഷേ ഈ വണ്ടി അത്രത്തോളം കോൺഫിഡൻസ് ഇല്ല, കാരണം യു ആർ മോർ എക്സ്പോസ്ഡ്. പഴയ ഒരു ഹിമാലയൻ ഓണറിന് ഈ ഒരു വണ്ടി കൊടുത്തു കഴിഞ്ഞാൽ ഒബ്വിയസ്ലി പുള്ളി പറയാൻ പോകുന്നു, അയ്യോ ഇത് ഒട്ടും കോൺഫിഡൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല, ഇത് ഭയങ്കര റിസ്കി ആയിട്ട് നമ്മൾ എക്സ്പോസ്ഡ് ആയിട്ട് പോകുന്ന പോലെ ഫീൽ ചെയ്യുന്നു. ഒരു കമൻറ്റ് വരാൻ സാധ്യത ഉണ്ടായി, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അഫ്കോഴ്സ് പഴയ ഹിമാലയൻ്റെ ഓണേഴ്സിന് ഇതൊന്ന് ഇഷ്ടപ്പെടണമെങ്കിൽ കുറച്ചൊന്ന് ടൈം എടുക്കും, അതായത് ആ ഹിമാലയൻ കംപ്ലീറ്റ് ആയിട്ട് തലേന്നെടുത്ത് കളഞ്ഞാൽ മാത്രമേ ഈ ഒരു വണ്ടിനെ ഇഷ്ടപ്പെട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഓരോരോ സാധ്യതകളിലേക്ക് നോക്കാം, അതായത് സിറ്റി ഓടിക്കുമ്പോൾ, ഹൈവേ ഓടിക്കുമ്പോൾ, ഓഫ് റോഡ് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് സെറ്റ് ആവുന്ന ബൈക്കാണെന്ന് ഞാനിത് പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഇതിൻ്റെ പ്രൈസിലേക്കും കൂടെ നോക്കാം. പ്രൈസ് ഇപ്പോൾ കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് 3 കളർ വേരിയൻസ് ആണ്, പ്യുവർലി കളർ വേരിയൻസിൻ്റെ ബേസിസിലാണ് ഇതിൻ്റെ പ്രൈസും കിടക്കുന്നത്. ഫസ്റ്റ് കളർ വേരിയൻറ്റ്, അതായത് ഇതും വേറൊരു കളറും വരുന്നത് 3.55 lakh ഓൺ റോഡ് ബാംഗ്ലൂരാണ്. പിന്നെ ഒരു കാസ വൈറ്റ് എന്ന് പറയുന്നൊരു വേരിയൻ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു കളർ വേരിയൻ്റ് ഉണ്ടെന്നാണ് ഞാൻ കേട്ടത്. അതിന് 3.7 lakh 3.75 lakh ആണ്. പിന്നെ ഏറ്റവും ടോപ്പ് വേരിയൻ്റായ ബ്ലാക്ക് കളർ വണ്ണിന് 3.95 lakh ആണ് വരുന്നത്, അതായത് ഓൾമോസ്റ്റ് ക്ലോസ് ടു 4 lakh ആണ് വരുന്നത്. പിന്നെ ഇതിന് പോലെ ആക്സസറീസിന് ആവശ്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞല്ലോ ഹെഡ്ലൈറ്റ് മാത്രം വെച്ചാൽ മതി. 3.9 lakh to 4 lakh എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി തന്നെയാണ്. പറയാം വാല്യൂ ഫോർ മണി എന്നൊന്നും എനിക്ക് ഇപ്പോൾ വിളിക്കാൻ വയ്യ, കാരണം ലുക്കിംഗ് അറ്റ് ദ എൻറ്റയർ എക്യുപ്മെൻറ്റ്. ഓക്കെ, ഇനി സർവീസ് ഇൻ്റർവെൽസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒബ്വിയസ്ലി ഫസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് 750 kilometers ചെയ്യുന്നത്, അതിനുശേഷം 1 in 5000 kilometers ആണ്. സർവീസ് ചാർജ് എന്നൊക്കെ പറയുന്നത് ഓൾമോസ്റ്റ് 3000 rupees ആണ് ഓൺ ആൻ ആവറേജ് വരാറ്. പിന്നെ ഞാൻ ഈ വണ്ടി ഓടിച്ചിടത്തോളം ഒരു ഡീസൻ്റ് ആയിട്ട് ഹൈവേയിൽ ഒരു 80 to 120 ഒക്കെ പുഷ് ചെയ്യുന്ന സമയത്ത് ഒരു 25 to 28 ആണ് മൈലേജ് കിട്ടിയത്, 30 വരെ കിട്ടുന്നതാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് പറയുന്നത്. പിന്നെ ഇതിനിപ്പം വലിയൊരു ടാങ്ക് വന്നിട്ടുണ്ട്, പഴയൊരു വണ്ടി വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി വലിയ ടാങ്കാണ്, അപ്പോൾ കുറച്ചുകൂടി ഒരു ടാങ്ക് റേഞ്ച് ഉണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പറഞ്ഞ കാര്യങ്ങളിലേക്ക് അടക്കാം, അതായത് നിങ്ങൾ ഉപയോഗിക്കുന്ന സിനാരി ഏതാന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഫസ്റ്റ് നിങ്ങൾ സിറ്റിയിലേക്കാണ് വണ്ടി നോക്കുന്നതെന്നുണ്ടെങ്കിൽ, ഈ ഒരു വണ്ടി സിറ്റിയിൽ ഓടിക്കുമ്പോൾ ആദ്യം നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വണ്ടി ആക്ച്വലി ലോങ്ങറാണ്. ലോങ്ങറായിട്ടുള്ള വണ്ടി നമുക്ക് അത്രത്തോളം ഈസി ആയിട്ട് ഫ്ലിക്കർ ചെയ്യാൻ പറ്റില്ല. അത് ഫ്ലിക്കർ ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഒരുപാട് ഷിഫ്റ്റ് വേണം. ഇപ്പം നമ്മളൊന്ന് വണ്ടി പെട്ടെന്ന്, ഇപ്പോൾ ആ ഒരു കാറിനിടയിൽ കൂടെയൊക്കെ ഒന്ന് പെട്ടെന്ന് ബ്രേക്ക് ചെയ്ത് പോകണമെങ്കിൽ, അതായത് സ്ലോ സ്പീഡാണ് അസ്യൂം ചെയ്യുക, അങ്ങനെ ചെയ്യുന്നൊരു സമയത്ത് ശരിക്കും നമ്മൾ ഫസ്റ്റ് ഗിയറിലേക്ക് വരണം. അതായത് നമുക്ക് സെക്കൻഡ് ഗിയറോ തേർഡ് ഗിയറോ ഒന്നും എടുക്കാൻ പറ്റും, തേർഡ് ഗിയർ ചിന്തിക്കാൻ പോലും പറ്റില്ല, ഫസ്റ്റ് ഗിയറിലേക്ക് വന്നിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അത്രയും ഷിഫ്റ്റിംഗ് ഉണ്ട്, പിന്നെ അത്രത്തോളം ഈസി ആയിട്ട് പോകാമില്ല, പക്ഷേ ബ്രേക്കിംഗ് കിടുവാണ്, സസ്പെൻഷനും കിടുവാണ്, സിറ്റിയിലുള്ള പോട്ട് ഹോൾസും കാര്യങ്ങളിലും എല്ലാം നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള ഒരു സിറ്റിയിൽ ഓടിക്കാനുള്ള ഒരു ബൈക്ക്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് കൈൻഡ് ഓഫ് ഫൈൻ. ഞാൻ ഒരുപാട് ഡീമോട്ടിവേറ്റ് ചെയ്ത് വിടുന്നതല്ല പറയുന്നത്, സിറ്റി യൂസ് മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആക്ച്വലി ഈ വണ്ടിയുടെ പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ ഈ വണ്ടിയെ ലോക്ക് ചെയ്തിടാന്നേ പറയുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഓഫ് റോഡിലേക്ക് വരാണെങ്കിൽ, ഓഫ് റോഡിൽ വേറൊരു ഡിഫറെൻറ്റ് ഫീലാണ്. ഓഫ് റോഡിൽ പഴയ ഹിമാലയൻ ഓണേഴ്സ് ശരിക്കും ഇതിന് ഇഷ്ടപ്പെടുന്നില്ല, അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള പ്രശ്നം. ഈ വണ്ടിയിൽ ആക്ച്വലി ടാങ്ക് ലോക്കിയാണ്, എൻ്റെ മുട്ടോ ഏകദേശം ഇവിടെയാണ് ഇരിക്കുന്നത്. അതായത് ഞാൻ ഫുള്ളി ഒരു റാലി ബൈക്ക് ഓടിക്കുന്ന പോലെ, എൻ്റെ നിഴൽ നോക്കിയാൽ കാണാം, കണ്ടോ, അതൊരു റാലി ബൈക്ക് ഓടിക്കുന്ന പോലെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ ചിൻ ആക്ച്വലി ഹാൻഡിൽ ബാറിന് മുകളിലാണ്. ഈ ഡയലോഗ് ഞാൻ പറഞ്ഞതല്ല, നമ്മുടെ ദുൽഖർ സൽമാൻ ബാംഗ്ലൂർ ഡേയ്സിൽ പറഞ്ഞാണ്. എൻ്റെ ബാക്കിലുള്ള കാറുകാർ ഫ്രീക്ക് ഔട്ട് ആയിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യാമെന്ന് ആലോചിച്ചിട്ട് ആ കാറുകാർ. അപ്പം ഇത് റാലി ബൈക്ക് ഓടിക്കുന്ന പോലെ ഓടിക്കുക, അതായത് മുന്നിലേക്ക് നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വെയിറ്റ് നമ്മൾ മുന്നിലിട്ടിട്ട് ആ ഒരു സസ്പെൻഷൻ്റെ മുകളിൽ നമ്മൾ കംപ്ലീറ്റ് വെയിറ്റ് കൊടുത്തിട്ട് റിയർ വീൽ ഡ്രൈവിൻ്റെ ഒരു കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് എടുത്തതിന് ശേഷം ഓടിക്കുക. എല്ലാ ബൈക്കും റിയർ വീൽ ഡ്രൈവാണ്, എന്നാലും ആ ഒരു കംപ്ലീറ്റ് അഡ്വാൻറ്റേജ് എടുത്ത് ഓടിക്കുന്ന സമയത്ത് നമുക്ക് ബൈക്കിൻ്റെ മുകളിൽ ഭയങ്കര കൺട്രോളാണ്, ഓഫ് റോഡ് ചെയ്യാൻ ഭയങ്കര രസമാണ്. ഇത് നിങ്ങൾ പഴയ ഹിമാലയനിൽ ചെയ്യുന്ന ടെക്നിക്സ് യൂസ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പരാജയപ്പെടും. ഇതിനകത്ത് റാലി ഓടിക്കുന്ന പോലെ ഓടിക്കുക, ഇത് ലോവർ ടോർക്ക് ഉപയോഗിച്ച് ഓടിക്കുന്ന ഒരു ഓഫ് റോഡ് ബൈക്കല്ല, റാലി ഓടിക്കുന്ന പോലെ ഫാസ്റ്റായിട്ട് സെൻഡിറ്റ് ആ ഒരു രീതിയിലുള്ളൊരു ബൈക്കാണ്. പിന്നെ ഞാൻ പറഞ്ഞു വീണൊരു സമയത്തും അധികം പരിക്കുകളൊന്നും പറ്റിയില്ല, എക്സെപ്റ്റ് ദ ഫാക്ട് ദാറ്റ് ഹാൻഡിൽ ബാർ ബെൻഡായിട്ടുണ്ടായിരുന്നു, ഗിയർ ലിവർ ബെൻഡായിട്ടുണ്ടായിരുന്നു, ബാക്കി ടാങ്കിനൊന്നും പറ്റിയില്ല. കാരണം ഈ ഒരു സംഭവം ഭയങ്കര കിടുവായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, വേറെ ഇഷ്യൂസൊന്നും ഉണ്ടായിട്ടില്ല. ഇനി നമ്മൾ ഹൈവേയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു ഈ കറക്റ്റ് 80 പിടിച്ചു കഴിഞ്ഞാൽ വൈബ്രേഷൻ ഇല്ലാണ്ട് പോകാൻ പറ്റും, ഫുള്ള് വൈബ്രേഷൻ ഉണ്ട്.
അപ്പം ഈ ഒരു വൈബ്രേഷൻ എൻറ്റയർ ഡേ ഓടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വൈബ്രേഷൻ കയ്യിനകത്ത് കയറുന്നുണ്ട്. അതായത് പണ്ട് നമ്മൾ, അതായത് ഒരു 2015-2016 കാലഘട്ടത്തിലൊക്കെ കെ ടി എം ബൈക്സ് ഓടിക്കുന്ന ഒരു സമയത്ത്, അതായത് BS3 BS4 ആ ഒരു ടൈമിലൊക്കെ ഓടിയ സമയത്ത് നമുക്ക് ഫീൽ ചെയ്ത അതേ വൈബ്രേഷൻ. ഹൈ റവിങ് എഞ്ചിൻ്റെ വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കാണാൻ പറ്റുന്നതല്ല, അത് മിററിലേക്ക് അങ്ങ് നോക്കിയാൽ ചെറിയൊരു വിസിബിലിറ്റി ഇഷ്യൂ കാണുള്ളൂ, പക്ഷേ ആ ഒരു വൈബ്രേഷൻ നമ്മുടെ കയ്യിനകത്ത് അങ്ങ് കയറിയിരിക്കും. അങ്ങനത്തൊരു പ്രശ്നം ഇതിനകത്ത് കാണുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു അടുത്ത വൈബ്രേഷൻ ഇല്ലാത്തൊരു സ്ഥലം എന്ന് പറയുന്നത് 6,000 to 7,000 RPM. ആ ഒരു പോയിന്റിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ 130 to 140 ആണ്. അപ്പോൾ ഒരു ഹൈ സ്പീഡ് ക്രൂസറാണ്, അതിൽ സംശയമൊന്നുമില്ല. എഞ്ചിൻ അടിപൊളിയാണ്, നമ്മൾ ഓടിക്കുന്ന ഒരു സമയത്ത് ഭയങ്കര കംഫർട്ടബിൾ ആണ്. പക്ഷേ ഒന്നുകിൽ നമ്മൾ 80 പിടിക്കുക, അതല്ലെങ്കിൽ നിങ്ങളൊരു 120 മേലെ പിടിക്കുക. ഇതാണ് കംഫർട്ടബിളായിട്ട് വൈബ്രേഷൻ ഇല്ലാതെ നമുക്ക് ഹൈവേയിൽ പോകാൻ പറ്റിയൊരു സ്പീഡ്. ഈ ഒരു സമയത്ത് 80 പോകുന്നുണ്ടെങ്കിൽ എനിക്ക് ഡെഫിനറ്റായിട്ട് എനിക്ക് തോന്നുന്നത് 30 മുതൽ 35 വരെയൊക്കെ മൈലേജ് കിട്ടും. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 25 മൈലേജൊക്കെ പ്രതീക്ഷിക്കാം. ഞാൻ ഈ പറഞ്ഞ 140 ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇനി ലെറ്റ്സ് കം ടു ദ പോയിൻറ്റ്, നിങ്ങൾക്കിത് സെറ്റാവുന്ന വണ്ടിയാണോ ഞാൻ പറഞ്ഞുതരാം. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് റോയൽ എൻഫീൽഡിൽ ഒരു ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡ് ആദ്യമായിട്ട് ഒരു വണ്ടി ഇറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ വേർഷൻ ഹിമാലയൻ നോക്കിയാൽ തന്നെ അറിയാം, ഇതൊരു ഫസ്റ്റ് വേർഷൻ ഓഫ് ഹിമാലയൻ 450. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭയങ്കര പെർഫെക്റ്റായിട്ട് ജീവിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. അത് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പ്രൂവ്ഡായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ജീവിതത്തിലേക്ക്. അങ്ങനത്തെ ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ വണ്ടിയല്ല ഇത്. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു വണ്ടിക്ക് ഇഷ്യൂസ് ഉണ്ടാവാം, അതൊക്കെ ഫിക്സ് ചെയ്യാനും അതൊക്കെ ഓപ്പൺ മൈൻഡഡ് ആയിട്ട് എടുക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. അതായത് നിങ്ങളൊരു ഫീഡ്ബാക്ക് കൊടുക്കുന്നു, അതിന് ശേഷം അവരത് ഫിക്സ് ചെയ്യുന്നു, നിങ്ങൾ സർവീസ് സെൻറ്റർ പോയി ഫിക്സ് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ലൂപ്പിൽ പോകാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വണ്ടിയാണ്. പിന്നെ എനിക്ക് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്, ഫസ്റ്റ് ഓഫ് ഓൾ ഐ അപ്രീഷിയേറ്റ് ദ ഫാക്ട് ദാറ്റ് റോയൽ എൻഫീൽഡ് കംപ്ലീറ്റ്ലി റീഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നൊരു വണ്ടിയാണിത്, ഫ്രം ഹെഡ് ടു ടോ. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രീവിയസ് വേർഷൻ വണ്ടികൾ നോക്കിയാൽ തന്നെ അവർ കസ്റ്റമേഴ്സിൽ നിന്ന് ഫീഡ്ബാക്ക് എടുത്ത് അവർ ഓരോന്ന് ഫിക്സ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. മറ്റ് പല കമ്പനികളും അങ്ങനെയല്ല, ഇഷ്യൂ ഉണ്ടോ അവിടെ വെച്ചിരുന്നോ ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നില്ല. അതായത് അടുത്ത 1-2 കഴിഞ്ഞ് ഞങ്ങൾ പുതിയ വണ്ടി ഇറക്കുന്ന ഒരു സമയത്ത് ഞങ്ങൾ ആ പുതിയ വണ്ടിയിൽ ചേഞ്ചസ് കൊണ്ടുവരാം എന്ന് പറയുന്ന ആൾക്കാരാണ്. റോയൽ എൻഫീൽഡ് അങ്ങനെയല്ല, റോയൽ എൻഫീൽഡ് ആക്ച്വലി ഫിക്സസ് റണ്ണിങ് വണ്ടികളിലും കൊടുക്കാറുണ്ട്. ഉണ്ടോ, സസ്പെൻഷൻ പൊളിയാണ്, എന്തിനു മേലെ കൂടിയും പോകും. അപ്പം നിങ്ങൾ ഈ ഒരു മെൻറ്റാലിറ്റിയുള്ള ആളാണെങ്കിൽ അങ്ങനെ വേണം നോക്കി വാങ്ങാൻ. ഇനിയിപ്പോൾ ഓവറോൾ ഒരു ഫീഡ്ബാക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ പറയുന്നത് ഒരു നല്ല ഹൈവേ ടൂർ വേണം, ഒക്കേഷനായിട്ട് ട്രെയിൽ റൈഡിങ് ചെയ്യണം, അത് കുറച്ച് ഹാർഡ് കോർ ഓഫ് റോഡിങ്ങും വേണമെങ്കിൽ ചെയ്യാം. അപ്പം നമ്മുടെ ആ ഒരു മെൻറ്റാലിറ്റി മാറിയാൽ മതി. മോർ ടോർക്ക് എന്നുള്ളത് മാറിയിട്ട് മോർ പവർഫുൾ ആയിട്ടുള്ള ഒരു ബൈക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് മാത്രമേ എടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം 3 ഡിഫറെൻറ്റ് ബൈക്സ് ഉണ്ട്, കുറേ ടോർക്കായിട്ടുള്ള ബൈക്ക്, അല്ലെങ്കിൽ കുറേ പവർ ആയിട്ടുള്ള ബൈക്ക്, അല്ലെങ്കിൽ പവറും ടോർക്കും ഉള്ള ബൈക്ക്. അതിൽ പവർ കൂടിയ വണ്ടിയാണിത്, അങ്ങനെ വിചാരിച്ച് നമ്മൾ ഓടിക്കണം. നമ്മൾ റൈഡിങ് സ്റ്റൈൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു രീതിയിൽ ഓഫ് റോഡ് ചെയ്യാനുള്ള, അത്യാവശ്യം സിറ്റിയിലൊക്കെ മോശമില്ലാതെ ഓടിക്കാൻ പറ്റിയ, എല്ലാവരും നോക്കുന്ന ഒരു സുന്ദരക്കുട്ടപ്പനായ വണ്ടിയാണെങ്കിൽ ദിസ് ഇസ് ഫോർ യു. ഞാൻ അത്രയ്ക്ക് സാറ്റിസ്ഫൈഡ് ആണ്. എനിക്കൊരു ചോയ്സ് ആണ്, ഒരു സൈഡിൽ ഇൻ്റർസെപ്റ്ററും ഒരു സൈഡിൽ ഈ ഒരു ഹിമാലയനുമാണ്. എനിക്കൊരു ട്രിപ്പ് പോകാനുണ്ട്, ഏത് പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഞാൻ ഇതുമായിട്ട് പോകുന്നതാണ്. പലരും പറയൊരു ഇതിന് കണക്ടിവിറ്റി ഇഷ്യൂസ് ഉണ്ട്, അതായത് നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ. എന്നെ സംബന്ധിച്ചോളം എനിക്ക് ഇതാണ് ഇപ്പോൾ കുറേ കൂടെ കംഫർട്ടബിളായി തോന്നുന്നത്. ഞാൻ ഇതുമായിട്ടാണ് കുറേ കൂടെ കണക്റ്റഡ് ആയത്. എനിക്കറിയാം ഇവന് കുറേ പ്രശ്നങ്ങളുണ്ട്, അതൊക്കെ മാറ്റി നിർത്തിയിട്ട് ഞാൻ പറയുകയാണ്, ഗിവൺ എ ചാൻസ്. ഞാൻ ഓണർഷിപ്പ് അല്ല പറയുന്നത്, ഗിവൺ എ ചാൻസ്. എനിക്ക് ഒരു ട്രിപ്പിന് ഈ രണ്ട് വണ്ടികളിൽ നിന്നാൽ ഞാനൊരു ട്വിൻ സിലിണ്ടർ 650 മാറ്റി നിർത്തിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഹിമാലയൻ എടുക്കുന്നത്. നല്ലൊരു ഹൈവേ ടൂറാണ്, നല്ല രീതിയിൽ ഓഫ് റോഡും ട്രെയിൽ റൈഡിങ്ങും ചെയ്യുന്നൊരു ബൈക്കാണ്. അത്യാവശ്യം നമ്മുടെ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾക്കെല്ലാം ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സിറ്റി ബൈക്കുമാണ്. ഇനി എന്തെങ്കിലും മേജർ ഇഷ്യൂസ് എന്നോട് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓരോന്നോരോന്നായിട്ട് ലിസ്റ്റ് ചെയ്തുതരാം. ഒന്ന്, ഹെഡ്ലൈറ്റ് മഹാമോശമാണ്. 2, നിങ്ങൾ ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങിന് പോകുന്നുണ്ടെങ്കിൽ ഒരു വലിയ വയസ്സ് വാങ്ങാം, അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഈ ഹാൻഡിൽ ബാർ എന്തായാലും റേസ് ചെയ്തിരിക്കണം. ഈ ഒരു വണ്ടിയിലും എൻ്റെ മുന്നത്തെ വണ്ടിയിലും നല്ല രീതിയിൽ ടാപ്പ് ആൻഡ് നോയ്സ് ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. ജസ്റ്റ് 3,500 km ടാപ്പ് ആൻഡ് നോയ്സ് എന്ന് ആലോചിക്കണം. ഒരു ഫ്രഷ് ബൈക്ക് നോക്കിയ ഒരു സമയത്ത് ഇത്രയും വൈബ്രേഷനോ ഇത്രയും ടാപ്പ് ആൻഡ് നോയ്സോ ഇല്ല. പക്ഷേ ഈ ഒരു വണ്ടി മീഡിയം ബൈക്കാണ്, അത്യാവശ്യം അബ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ബൈക്ക് വാങ്ങുവാണെങ്കിൽ നല്ലതുപോലെ റണ്ണിങ് ചെയ്യുക, നല്ലതുപോലെ റണ്ണിങ് ചെയ്ത് മാത്രം ഉപയോഗിക്കുക. എനിക്ക് അത്രയും പറയാം, ഒരു 2,000 km 3,000 റണ്ണിങ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. 1,000 km കഴിഞ്ഞിട്ട് ഫുള്ളി ഓപ്പൺ ചെയ്യാൻ പോകരുത്, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇനി വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ്, ഉണ്ടാവുന്നല്ല. നിങ്ങൾ ഓണറാണെങ്കിൽ വീണ്ടും ഈ ഒരു വീഡിയോയിൽ വന്നിട്ടൊന്ന് കമൻറ്റ് ചെയ്യുക. അതായത് ഇതൊരു ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. ഈ ഒരു റവിങ് സ്റ്റേറ്റിലുള്ള ഒരു എഞ്ചിൻ നിന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഇതിൻ്റെ കൂളിൻ്റെ എഞ്ചിൻ ഓയിൽ മിക്സ് ചെയ്തിട്ട് ഇഷ്യൂ ഉണ്ടാവുന്നുണ്ടോ എന്ന്, അതൊരു 10,000 or 20,000 km ഓടാതെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. അപ്പം ഈവൻ നിങ്ങൾ തന്നെ ഇപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ, ഇതൊരു 6 കഴിഞ്ഞിട്ടൊക്കെയാണ് നിങ്ങൾ ഈ വണ്ടി ഇറങ്ങിയതിന് ശേഷം വീഡിയോ കാണുന്നതെന്ന്, ജസ്റ്റ് ഒന്ന് യൂട്യൂബ് പോയി സെർച്ച് ചെയ്യുക, ഇത് ഈ ഇഷ്യൂ ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ. അത് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ എഞ്ചിൻ ഓയിൽ കൂളിൻ മിക്സ് എന്ന് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് വേർഷൻ ഓഫ് KTM ഒക്കെ ഉണ്ടായിരുന്നൊരു ഇഷ്യൂ ആണ്.
പിന്നെ എനിക്ക് ഫീൽ ചെയ്ത ഇഷ്യൂ ആണ്, അതായത് ഈ ഡിസ്റ്റൻസ് ഫ്രം ദിസ് ടു ദ ട്രിപ്പിൾ ക്ലാമ്പ്, ഇത് കൂടുതലുള്ളതുകൊണ്ട് കോൺസെറ്റ് തിരിഞ്ഞു പോകുന്നൊരു ഇഷ്യൂ. ഇത്രയൊക്കെയാണ് ഞാൻ ഇഷ്യൂ കാണുന്നത്. പിന്നെ വേറൊരു നിറ്റ്പിക്കിംഗ് ഇഷ്യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എനിക്ക് മൊത്തത്തിൽ ഒരു സംഭവം ഇഷ്ടപ്പെടുന്നില്ല, വലിച്ചു കെട്ടിയ വയറുകൾ, അണ്ണീവനായിട്ടുള്ള നട്ട് ആൻഡ് ബോൾട്ട്, അവിടെ പെയിൻറ്റ് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അടിക്കാത്ത നട്ടുകൾ. പിന്നെ വേറൊരു ഇഷ്യൂ എന്താണെന്ന് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു ഭയങ്കര രസകരമായ സംഭവമായിരുന്നു. അതായത് ഇതിൻ്റെ പെട്രോൾ ടാങ്ക് തുറന്നു കഴിഞ്ഞാൽ ഈ പെട്രോൾ പമ്പിന് ആ നോസിൽ ഇതിനകത്തേക്ക് പോയിട്ട് ഫ്യൂവൽ പമ്പ് ഹിറ്റ് ചെയ്തിട്ട് കേടാവാതിരിക്കാൻ വേണ്ടി ഒരു സ്റ്റോപ്പർ വയ്ക്കും. ആ ഒരു സ്റ്റോപ്പർ ഇതിന് ആക്ച്വലി ഏറ്റവും മേലെയായിരിക്കുന്നത്. അപ്പോൾ പെട്രോൾ പമ്പിൽ നിൽക്കുന്ന ബൈ എൻ്റെ അടുത്ത് പറഞ്ഞു, ദിസ് ഇസ് നോട്ട് ഗോയിങ് ഇൻസൈഡ് എന്ന്. അപ്പോൾ ഞാൻ അയാളെ നോക്കിയിട്ട് പറഞ്ഞു, ഇറ്റ്സ് ബിക്കോസ് യു ആർ തിങ്ക് ഇസ് സ്മോൾ എന്ന് പറഞ്ഞു. എൻ്റെ പുറകെ ഇരിക്കുന്ന ചേച്ചി ഒരു ചിരി. അപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ഡബിൾ മീനിങ് കത്തി തുടങ്ങിയത്. അപ്പം അതൊരു ഇഷ്യൂ ആണോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, പെട്രോൾ അടിക്കുന്ന സമയം നമ്മൾ എപ്പോഴും കുറച്ചൊന്ന് വിജിലൻ്റ് ആയിട്ടിരിക്കണം, അല്ലെങ്കിൽ പെട്രോൾ ഇതിൻ്റെ മുകളിലൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. അതർവൈസ് നെറ്റ് പിക്കിങ്ങിന് പോലും എനിക്ക് അധികം ഇഷ്യൂസ് ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹരിജും കുരിച്ചും നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ബൈക്ക് തന്നെ വേണം പറയാം. അത്രയാണ് നമ്മുടെ റോയൽ എൻഫീൽഡ് 450 റിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു റിവ്യൂ കുറച്ച് ലോങ് ആണ്. നിങ്ങളൊരു ഓണർ ആണെങ്കിൽ തീർച്ചയായിട്ടും ഞാനിത് റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്, നിങ്ങളുടെ ഒരു കമൻ്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്താണ്, തീർച്ചയായിട്ടും എൻ്റെ ഒരു കമൻറ്റ് സെക്ഷൻ എന്ന് പറയുന്നത് നല്ലൊരു 4 മാറ്റുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഉപകാരമായെങ്കിൽ ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് ആൻഡ് കമൻറ്റ്സ്. See you in the next video. Until then, bye-bye.